ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ ആണ്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഒരു ഗുലാബ് ജാമുൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ബ്രെഡ് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ഉപയോഗിച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് 1 കപ്പ് പാൽ വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ബ്രെഡ് എടുത്ത് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ ബ്രൗൺ കളറുള്ള ഭാഗമെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡിൻ്റെ 4 സൈഡിലുമുള്ള ആ ബ്രൗൺ കളറുള്ള ഭാഗം നമ്മൾ എല്ലാം മാറ്റിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ബ്രെഡ് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാല് ചേർത്ത് നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇത് കുറേശ്ശെ വേണം പാല് ചേർക്കേണ്ടത്. നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ വേണം ഈ ബ്രെഡിൻ്റെ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് പാനിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ പഞ്ചസാര നമുക്കൊന്ന് പാനിയാക്കി മാറ്റാം. നമുക്ക് പഞ്ചസാര പാൻ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രമൊക്കെ അടുപ്പി വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിട്ടുള്ള ഈ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1-2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പഞ്ചസാര നല്ലതുപോലെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര പാനിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തെടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മാവെടുത്ത് നമുക്ക് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തുകൊണ്ട് വരാം. നമുക്ക് എങ്ങനെയാണ് ഇത് ചെറിയ ബോൾസ് ആക്കി മാറ്റുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതിന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ കുറച്ച് മാവെടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മുടെ മാവ് കയ്യിൽ ഒട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ ഇങ്ങനെ ഒന്ന് തേക്കണം. തേച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ ബോൾ നമ്മൾ ഉരുട്ടുമ്പോൾ ഇത് പൊട്ടിപ്പോകാതെ നോക്കണം. നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ഈ ബോൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ വേണം നമ്മൾ ഈ ബ്രെഡിൻ്റെ മാവ് ഉരുട്ടി എടുക്കാനുള്ളത്. ബാക്കി മാവ് ഇതുപോലെ ചെറിയ ബോൾസാക്കി മാറ്റി ബ്രെഡിൻ്റെ മാവെല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കിയിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. പാത്രമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറക്കുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ഒഴിച്ച് വറക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഈ ഗുലാബ് ജാം കഴിക്കാനായിട്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ല ഈ ബോൾസ് ഓരോന്നായിട്ട് ഇതിലൊക്കെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് വറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിമിൽ ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഇതിൻ്റെ അകവശം ഒന്നും വേവാതിരിക്കും. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബോൾസ് പൊട്ടാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. നല്ല ബ്രൗൺ കളർ ആകുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മളിത് പതുക്കെ പതുക്കെ വേണം ഇളക്കി കൊടുക്കേണ്ടത്, കരിയാതെ നോക്കണം. അപ്പൊ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത്. ഇനി ബാക്കി മാവും കൂടി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി കുറച്ച് ബോൾസ് കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ബ്രെഡെല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വറുത്തെടുത്ത ബ്രെഡ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണ് ഇത് പഞ്ചസാര പാനിയിലോട്ട് ഇടുന്നതെന്ന് നോക്കാം. പഞ്ചസാര പാനിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ഈ ബ്രെഡിൻ്റെ ബോൾസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പഞ്ചസാര പാനിയിൽ കടന്ന് നല്ലതുപോലെ ഇതിനകത്തൊക്കെ പഞ്ചസാരയൊക്കെ പിടിച്ച് ഇതൊന്ന് വലുതായി വരും. അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു അടപ്പിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് തയ്യാറാക്കിയ ഗുലാബ് ജാമുനൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, നമ്മൾ പഞ്ഞി പോലെയൊക്കെ ഇരിക്കുന്നത്. നല്ല നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.